ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ പുതിയ സ്റ്റാർട്ട് എ ന്യൂ ഫ്ലട്ടർ പ്രൊജക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് നാല് ഓപ്ഷൻസ് ആയിരിക്കും വരിക. ഒന്ന് ഫ്ലട്ടർ ആപ്ലിക്കേഷൻ, ഫ്ലട്ടർ പ്ലഗിൻ, ഫ്ലട്ടർ പാക്കേജ്, ഫ്ലട്ടർ മൊഡ്യൂൾ എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ഫ്ലട്ടർ ആപ്ലിക്കേഷനാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ നെയിം ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോജക്റ്റ് നെയിം നൽകാം. ഞാനിവിടെ ഫ്ലട്ടർ ആപ്പ് എന്ന് തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം ഫ്ലട്ടറിൻ്റെ എസ് ഡി കെ പാത്താണ്, അത് നമ്മൾ നേരത്തെ കോൺഫിഗർ ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. ഇൻ കേസ് നിങ്ങളുടെ ഫ്ലട്ടർ പാത്ത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ബ്രൗസ് ചെയ്ത് നൽകുക. ഓക്കെ, അടുത്തത് പ്രോജക്റ്റ് ലൊക്കേഷനാണ്, എവിടെയാണ് നമ്മുടെ പ്രോജക്റ്റ് സ്റ്റോർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സ്റ്റോർ ചെയ്യാനായിട്ട് പോകുന്നത്. ഡെസ്ക്ടോപ്പിൽ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണ്. ഞാൻ ഫസ്റ്റ് ആപ്പ് എന്ന് കൊടുക്കുകയാണ്. ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു, ഫസ്റ്റ് ആപ്പ്. ഇനി നമ്മുടെ പ്രോജക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നൽകേണ്ടത്. ഈ പ്രോജക്റ്റ് ഏത് തരത്തിലുള്ള പ്രോജക്റ്റാണെന്ന് നമുക്കിവിടെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് തൽക്കാലം ഞാനിവിടെ ഒന്നും നൽകുന്നില്ല. ഞാൻ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി അടുത്ത് അതിന് ശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സെറ്റ് ദ പാക്കേജ് നെയിം. അതായത് ഈ പാക്കേജ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷനെ യൂണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നെയിമാണ്. ഇത് ഉപയോഗിച്ചായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കോമൺ ആയിട്ട് ഞാനിവിടെ com.nikin.sk.flutterapp എന്നാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നൽകാവുന്നതാണ്. പക്ഷേ നൽകുമ്പോൾ ഈ ഒരു ഡോട്ട് പാറ്റേണിൽ തന്നെ നൽകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ റിവേഴ്സ് നെയിം പാക്കേജായിട്ട് നൽകാനായിട്ട് സാധിക്കും. അതിൻ്റെ എൻഡിൽ പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ നെയിം കൂടെ ചേർത്താൽ മാത്രം മതി. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഫിനിഷ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കും ഫ്ലട്ടർ ടീം നമുക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് മെയിൻ ഡോട്ട് ഡാറ്റ എന്ന് പറയുന്നൊരു ഫയലാണ്. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഫയലാണ്. ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ ഇതിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നതായിരിക്കും. ഓക്കെ, ആക്സിഡൻ്റലി നിങ്ങൾ ഈ ഫയൽ ക്ലോസ് ചെയ്ത് പോയാലും നിങ്ങളുടെ പ്രോജക്റ്റ് സ്ട്രക്ചറിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ലിബ് എന്ന് പറയുന്ന ഫോൾഡറിൽ വരിക. അതിനുള്ളിൽ മെയിൻ ഡോട്ട് ഡാറ്റ എന്ന് പറയുന്ന ഫയൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ് ഫയലുകൾ, നമ്മുടെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഡാറ്റ് ഫയലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ലിബ് എന്ന് പറയുന്ന ഫോൾഡറിലായിരിക്കും. പിന്നീട് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്ന pubspec.yaml എന്ന് പറയുന്ന ഫയലാണ്. ഈ ഫയലിനുള്ളിലാണ് നമ്മുടെ പ്രൊജക്റ്റിന് ആവശ്യമായുള്ള കോൺഫിഗറേഷൻസ്, ഫോണ്ട്, ഇമേജ് അതിനെപ്പറ്റിയുള്ള വിവരങ്ങളെല്ലാം നൽകുന്നത്. ഇതൊരു കോൺഫിഗറേഷൻ ഫയലെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഓക്കെ, ഫ്ലട്ടർ ടീം നമുക്ക് വേണ്ടി ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. മെയിൻ ഡോട്ട് ഡാറ്റ എന്ന് പറയുന്ന ഫയലിലായിരിക്കും നമ്മൾ പ്രോജക്റ്റ് ലോഡ് ചെയ്ത ശേഷം നിങ്ങൾ നിൽക്കുക. അപ്പോൾ ഇവിടെ ഇത് പ്രോജക്റ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് എങ്ങനെ റൺ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഈ റൺ ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോഴേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കും, നോ കണക്റ്റഡ് ഡിവൈസസ് ഫൗണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ എമുലേറ്റർ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് AVD മാനേജറിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ നേരത്തെ തന്നെ Nexus 5X എന്ന് പറയുന്ന ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് റൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മുടെ എമുലേറ്റർ ലോഡായിരിക്കുകയാണ്. ഞാനിത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇനി ഞാനെന്താണ് എൻ്റെ പ്രോജക്റ്റ് റൺ ചെയ്യാനായിട്ട്, ഞാൻ ഇനി ഈ റൺ ബട്ടണെ പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ Ctrl+R പ്രസ് ചെയ്യുക. അപ്പോഴേക്കും നമുക്ക് കൺസോളിൽ, അതായത് നമ്മുടെ പ്രോജക്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കൺസോളിൽ കാണാനായിട്ട് സാധിക്കും. എമുലേറ്ററിനുള്ളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിരിക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതൊരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ഈ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഈ കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതെന്താണ്, ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണാണ്, അതവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതും എന്തായിരിക്കും, അതും ഒരു വിഡ്ജെറ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലട്ടറിൽ എല്ലാം നിർമ്മിക്കപ്പെടുന്നത് വിഡ്ജെറ്റുകളുടെ സഹായത്തോടു കൂടിയാണ്. നമ്മുടെ ഈ കോഴ്സിൻ്റെ തുടക്കത്തിൽ അതിനെപ്പറ്റി നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ഇത് ഒരു ആൻഡ്രോയിഡ് എമുലേറ്ററിനുള്ളിലാണ് ഇത് റൺ ചെയ്യുന്നത്. ഇനി ഞാനിവിടെ ഒരു ചെറിയ ചേഞ്ച് വരുത്താൻ പോവുകയാണ്. അതായത് സ്റ്റേറ്റ്ലെസ് വിഡ്ജെറ്റിനുള്ളിൽ ഇവിടെ ഹോം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ ഞാൻ ടൈറ്റിൽ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഹലോ നിഖിൻ എന്ന് കൊടുത്തു.
ഇനി ഞാൻ ഈ ബിൽഡ് മെത്തേഡിനുള്ളിലാണ്, അതായത് ഞാൻ ഈ ചേഞ്ചസ് നൽകിയിരിക്കുന്നത്, മെത്തേഡ് അതായത് ബിൽഡ് മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, ഇവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മെത്തേഡിനുള്ളിലാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഹോം എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കുള്ളിൽ മൈ ഹോം പേജ് എന്ന് പറയുന്നതിനുള്ളിൽ ഞാൻ ടൈറ്റിൽ ചേഞ്ച് ചെയ്തിരിക്കണം. ഇനി ഞാൻ വീണ്ടും റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്ലട്ടർ ഇതിനു വേണ്ടി നമുക്കൊരു വളരെ വേഗം റൺ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്, അതാണ് ഹോട്ട് റീലോഡ് എന്ന് പറയുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോഴേക്കും നിങ്ങളുടെ ആപ്പ് ബാറിൽ ടൈറ്റിൽ ചേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, കൂൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആപ്പ് ബിൽഡ് ചെയ്തിരിക്കുകയാണ്. ഇത് ഓൾറെഡി ഒരു ടെംപ്ലേറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ തന്നെ കോഡ് എഴുതി ആപ്ലിക്കേഷൻ നിർമ്മിക്കുന്നതായിരിക്കും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് iOS ഇതിപ്പോൾ നിങ്ങൾ വിൻഡോസിലാണെങ്കിൽ ഇങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്. ഇനി iOS നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടെ അവിടെ അവൈലബിൾ ആണ്, നമുക്ക് iOS സിമുലേറ്ററിൽ നമുക്ക് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ എവിടെ വരിക, ഓപ്പൺ iOS സിമുലേറ്റർ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. ഇതേ സെയിം ആപ്പ് ഞാൻ iOS സിമുലേറ്ററിൽ റൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന iPhone SE സെക്കൻഡ് ജനറേഷൻ ആണ്. അതിനുവേണ്ടി ഇവിടുന്ന് iPhone SE ഞാൻ തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം പ്ലേ ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ iPhone SE സിമുലേറ്ററിൽ നമ്മൾ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഫ്ലട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സിംഗിൾ കോഡ് ബേസിൽ എഴുതി കോഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആൻഡ്രോയിഡിനും iOS നമുക്ക് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. അൺഫോർച്ചുനേറ്റ്ലി വിൻഡോസിൽ ഇത് വർക്കാകില്ല, ആൻഡ്രോയിഡ് എമുലേറ്റർ മാത്രമേ വർക്കാവുള്ളൂ. ഓക്കെ, തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ iPhone SE അല്ലെങ്കിൽ iOS എമുലേറ്റർ ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഗൂഗിൾ ഫ്ലട്ടറിൽ ഉപയോഗിക്കുന്നത് മെറ്റീരിയൽ ഡിസൈനാണ്. ഇത് ഗൂഗിൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡിസൈൻ ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ആപ്പുകൾ ബിൽഡ് ചെയ്യുന്നത്. ഇതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസൈൻ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. അതായത് മെറ്റീരിയൽ ഡാറ്റ എന്നുള്ളതാണ് ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറി എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ ഡാറ്റ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കൊടുക്കുക ഇമ്പോർട്ട് മെറ്റീരിയൽ ഡോട്ട് ഡാറ്റ സെമിക്കോളൻ നൽകാം. ഇപ്പോൾ എന്താണ് മെയിൻ ഡോട്ട് ഡാറ്റ എന്ന് പറയുന്ന ഫയലിലേക്ക് നമുക്ക് മെറ്റീരിയൽ കമ്പോണൻസിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ബട്ടൺ ഉണ്ട്, തീം ഡേറ്റ, അതുപോലെ തന്നെ ആ ബാർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ മെറ്റീരിയലിനുള്ളിലാണ് വരുന്നത്, കൂടാതെ ആനിമേഷൻ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ മുന്നോട്ടുള്ള വീഡിയോസിൽ പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും മാത്രം ഓർത്തിരിക്കാം. ഇനി നമ്മുടെ എല്ലാ ഡാറ്റ പ്രോഗ്രാമിലും നമുക്ക് ആവശ്യമായിട്ട് എന്തുണ്ട്, അതായത് മെയിൻ ഫങ്ഷൻ വോയിഡ് മെയിൻ എന്ന് നൽകുന്നു. ഓക്കെ, ഇനി ഞാനൊരു വിഡ്ജെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ ഈ കോഴ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു ഫ്ലട്ടറിൽ എല്ലാം വിഡ്ജെറ്റുകളാണ്. വിഡ്ജെറ്റുകൾ ഉപയോഗിച്ചാണ് ഓരോ കമ്പോണൻസുകളും ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിഡ്ജെറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ ആപ്പുകൾ പ്രവർത്തിക്കുന്നത്. ഓരോ വിഡ്ജെറ്റുകൾ നമ്മൾ അടുക്കി അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ക്രീനിൽ ഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെയാണ് ആപ്പ് നിർമ്മിക്കപ്പെടുന്നത്. സോ ഇതിനായിട്ട് ഞാനൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ക്ലാസ് മൈ ആപ്പ് എക്സ്റ്റെൻസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജെറ്റ്. ഓക്കെ, അതായത് മൈ ആപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വിഡ്ജെറ്റാക്കി ഞാൻ മാറ്റുകയാണ്. മൈ ആപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലാസ്സാണ്. ആ ക്ലാസ് സ്റ്റേറ്റ്ലെസ് വിഡ്ജെറ്റിനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറേയധികം പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ഇതിനെല്ലാം ആക്സസ് ചെയ്യാനായിട്ട് ഈ മൈ ആപ്പിന് സാധിക്കും. നമ്മൾ ഇൻഹെറിറ്റൻസിൽ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രധാന മെത്തേഡാണ് ബിൽഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ബിൽഡ് മെത്തേഡിനുള്ളിലാണ് നമ്മുടെ എന്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള UI കമ്പോണൻറ്റുകൾ ബിൽഡ് ചെയ്യുന്നത്. സോ ബിൽഡ് മെത്തേഡ് നൽകാം. അതിനായിട്ട് വിഡ്ജെറ്റ് ബിൽഡ്. ഫ്ലട്ടറിൽ നമ്മൾ കമ്പോണൻസുകൾ ആഡ് ചെയ്യുന്ന ഒരു ട്രീയിലേക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ട്രീയുടെ കറണ്ട് ലൊക്കേഷൻ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടി നമ്മളൊരു ബിൽഡ് കോണ്ടെക്സ്റ്റ് അതിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ബിൽഡ് കോണ്ടെക്സ്റ്റ്.
ഇതൊരു മെത്തേഡിനെ ഞാൻ ഇവിടെ ഓവർ റൈഡ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ഓവർ റൈഡ് അനോട്ടേഷൻ നൽകുന്നു. ഓക്കെ, കൂൾ. ഇനി എന്താണ് ചെയ്യേണ്ടത്? അതായത് എൻ്റെ മെയിനിലാണ് എൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മെയിനിലുള്ളിൽ ഞാൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കണം ഏത് വിഡ്ജറ്റാണ് ഞാനിപ്പോൾ എൻ്റെ സ്ക്രീനിലേക്ക് ഡ്രോ ചെയ്യേണ്ടത്, അത് ഞാൻ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫംഗ്ഷൻ കോൾ ചെയ്യുകയാണ്. റൺ ആപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അതിനായിട്ട് ഞാൻ കോൾ ചെയ്യുന്നത്. അതിനുള്ളിൽ ഞാൻ എന്ത് നൽകുന്നു, എൻ്റെ ഈ വിഡ്ജറ്റിനെ കോൾ ചെയ്യുന്നു. ഇവിടെ ബിൽഡ് മെത്തേഡിനുള്ളിലായിരിക്കും ഞാൻ എൻ്റെ യൂസർ ഇൻ്റർഫേസ് ഞാൻ ഈ വിഡ്ജറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനുള്ളിൽ ഞാൻ റിട്ടേൺ ചെയ്യണം റിട്ടേൺ മെറ്റീരിയൽ ആപ്പ്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ ആപ്പിൻ്റെ ഉള്ളിലേക്ക് ഞാനൊരു പ്രോപ്പർട്ടി നൽകുന്നു ഹോം. ഇതെന്താണ്, സ്കാഫോൾഡ് എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സ്കാഫോൾഡ് എന്ന് പറയുന്നത് ഒരു വിഷ്വൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫ്രെയിം വർക്ക് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും നമ്മുടെ ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ, ഡ്രോയേഴ്സ്, മെനൂസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്കാഫോൾഡിനുള്ളിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ, അതിനായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു. അതിന് ശേഷം ഞാൻ കൊടുക്കുകയാണ് കളേഴ്സ് ഡോട്ട് ഗ്രീൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി എൻ്റെ ആപ്പ് ഞാനൊന്ന് റൺ ചെയ്യുന്നു. നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും എൻ്റെ മെറ്റീരിയൽ ആപ്പിൽ സ്കാഫോൾഡിൽ ഞാൻ ഗ്രീൻ കളർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ എൻ്റയർ സ്ക്രീന് ഗ്രീനായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിലേക്ക് ഹലോ വേൾഡ് എന്നൊരു ടെക്സ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, സ്കാഫോൾഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ബോഡി എന്ന് പറയുന്നത്. ഈ ബോഡിയിലേക്കാണ് ഞാൻ എൻ്റെ ടെക്സ്റ്റ് കൊണ്ടുവരുന്നത്. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് വിഡ്ജറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ഹലോ വേൾഡ്. ഓക്കെ, ഇനി ഹലോ വേൾഡ് ഞാൻ നൽകി. ഇനി എന്താണ് ഞാൻ ചെയ്യുന്നത്, ഹോട്ട് റീലോഡിൽ പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും എൻ്റെ ഹലോ വേൾഡ് വന്നിട്ടുണ്ട്. എവിടെയാണ് ഈ ഹലോ വേൾഡ് വന്നിരിക്കുന്നത്, അതായത് ഈ ഒരു എൻ്റയർ സ്ക്രീനിലെ ഏറ്റവും ടോപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിതല്ല വേണ്ടത്, എനിക്കിത് സെൻറ്ററിലാണ് വേണ്ടത്. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സെൻറ്റർ വിഡ്ജറ്റ് യൂസ് ചെയ്യുന്നു. ഞാൻ റിമൂവ് ചെയ്യണം ബോഡി. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു സെൻറ്റർ വിഡ്ജറ്റ് കൊണ്ടുവരുന്നു. ഈ സെൻറ്റർ വിഡ്ജറ്റിന് ഒരു ചൈൽഡ് പ്രോപ്പർട്ടി ആയിട്ടായിരിക്കും ഞാൻ ടെക്സ്റ്റിനെ നൽകുന്നത്. അതിന് ഞാൻ ചൈൽഡ് എന്ന് കൊടുക്കുന്നു. ചൈൽഡ് ദെൻ എന്ത് പറഞ്ഞു കൊടുക്കുന്നു, എൻ്റെ ടെക്സ്റ്റ് പറഞ്ഞു കൊടുക്കുന്നു. ടെക്സ്റ്റ് ഹലോ വേൾഡ്. ഓക്കെ, ഇനി ഹോട്ട് റീലോഡിൽ പ്രസ് ചെയ്യാം. അപ്പോഴേക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യുക.